മുക്കത്തെ യു ഡി എഫ് ബാർ മുതലാളിമാരുടെ ഏജന്റുമാരാണെന്ന് എൽ ഡി എഫ്. ലീഗ് വിമതൻ മജീദിനെതിരെ നടന്നത് സഖാക്കളുടെ സ്നേഹപ്രകടനമാണെന്നും സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വിശ്വനാഥൻ പറഞ്ഞു. നഗരസഭാ ചെയർമാനും വൈസ് ചെയർപേഴ്സണുമെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ട ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുക്ക നഗരസഭയിലെ യു ഡി എഫ് കൗൺസിലർമാരും നേതാക്കളും ബാർ മുതലാളിമാരുടെ ഏജന്റുമാരാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വിശ്വനാഥൻ പറഞ്ഞു. നഗരസഭാ ചെയർമാനും വൈസ് ചെയർപേഴ്സണുമെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ട ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൂന്നര വർഷക്കാലം ഭരണപക്ഷത്തിനൊപ്പം നിൽക്കുകയും അവിശ്വാസ പ്രമേയ ചർച്ചയിൽ യു ഡി എഫിനൊപ്പം നിൽക്കുകയും ചെയ്ത ലീഗ് വിമത കൗൺസിലർ അബ്ദുൽ മജീദിനെതിരെ നടന്നത് പ്രവർത്തകരുടെ സ്നേഹപ്രകടനമാണെന്നും ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് ചെയർപേഴ്സൺ അവിശ്വാസ പ്രമേയത്തിൽ മജീദ് പങ്കെടുക്കാതിരുന്നത് ഭയം മൂലമാണെന്നും ഇനിയും പങ്കെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ലെന്നും ടി വിശ്വനാഥൻ പറഞ്ഞു. കോണി അടയാളത്തിൽ നിനക്കെതിരെ മത്സരിച്ച ഷെരീഫ് എണ്ണക്കോട് എന്ന് പറയുന്ന യൂത്ത് ലീഗിന്റെ നേതാവിനെ തോൽപ്പിച്ച് ഞങ്ങളാണ് നിന്നെ ജയിപ്പിച്ച് ഇവിടെ എത്തിച്ചത്, കൈ പിടിച്ച് ഇവിടെ എത്തിച്ചത്. മൂന്നേ മുക്കാൽ കൊല്ലം നിന്റെ മേത്തൊരു തരി മണൽ പോലും വീഴാതെ, നിന്റെ രോമത്തിൽ ആരും തൊടാതെ, ഒരു ലീഗാരനും വലിയ ഭീഷണി മുഴക്കിയവനും തൊടാൻ കഴിയാതെ മൂന്നേ മുക്കാൽ കൊല്ലം നഗരസഭയുടെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി നിന്നെ അവരോധിച്ച് നിനക്കൊപ്പം നിന്ന് നിനക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകിയവരാണ് മജീദെ ഞങ്ങൾ. ഇനി നീ അനുമതിക്കരുത്. സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി ഇടതുപക്ഷത്തിന് ആധിപത്യം എന്ന് പറഞ്ഞാൽ നീ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു പാർട്ടിയല്ല എന്ന് രാവിലെ 9:50 നിനക്ക് മനസ്സിലായി. ഇനി നിനക്ക് മനസ്സിലാവാൻ പോകുന്നേയുള്ളൂ. അടുത്ത തെരഞ്ഞെടുപ്പിലെ പരാജയം മുന്നിൽ കണ്ടാണ് യു ഡി എഫ് അവിശ്വാസം കൊണ്ടുവന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്ക് ജനാധിപത്യപരമായ സംവിധാനത്തിലൂടെ ജയിക്കാൻ സാധിക്കില്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ്. കേരളത്തിലെ ഏറ്റവും നല്ല നഗരസഭകളിൽ ഒന്നാണ് മുക്കം നഗരസഭ. കേരളത്തിലെ മറ്റ് നഗരസഭകൾക്ക് മാതൃകയായി പ്രവർത്തിക്കുന്ന ഈ മുക്കം നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളിൽ വെറളി പിടിച്ചിട്ടാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ദയനീയമായ പരാജയം ഉണ്ടാവുമെന്ന് തോന്നിയത് കൊണ്ടാണ് പി ടി ബാബുരെയും ചാന്ദ്രിയെയും ഞങ്ങളുടെ ഭരണത്തെയും പുറത്താക്കാൻ വേണ്ടി നിങ്ങൾ ഈ അവിശുദ്ധ സഖ്യം ചേർന്ന് ഈ ഏർപ്പാടുണ്ടാക്കിയത്. നഗരസഭാ ചെയർമാൻ പി ടി ബാബു അധ്യക്ഷനായി സി പി എം ഏരിയ സെക്രട്ടറി ടി കെ വിനോദ്, കെ ടി ബിനു, ടാർസൻ ജോസ് കോക്കപ്പള്ളി, ടി കെ സാമി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.